ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവരും എത്തി, പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ? അപ്പം ടീച്ചർ കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചോ? പഠിച്ചു എന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ, നന്നായിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ? ഇന്ന് നമുക്കൊരു പാട്ട് പഠിച്ചാലോ? പാട്ടിഷ്ടമാണോ? ആ, എല്ലാവർക്കും പാട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. പാട്ട് പഠിക്കുന്നതിന് മുമ്പ് ടീച്ചർക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് അറിയണം. അപ്പോൾ ടീച്ചർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയുമല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ? ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളെന്താണ്, ആ നമുക്കൊരു ജില്ലയുണ്ടാവും അല്ലേ? ഓരോ ജില്ലകളുണ്ട്, നമ്മൾ താമസിക്കുന്ന ഒരു പ്രദേശം ഉണ്ടാവും. അതൊന്നുമില്ലെങ്കിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ ആയിരിക്കും. പിന്നെ അതൊരു ജില്ല. നിങ്ങളുടെ ജില്ലയുടെ പേരറിയോ നിങ്ങൾക്ക്? ഒന്ന് പറഞ്ഞേ. അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ അമ്മയോട് ചോദിക്കാം. ഓക്കെ, ഇങ്ങനെ 14 ജില്ലകൾ കൂടി ഒരു സംസ്ഥാനമുണ്ട് നമ്മുടെ. ഏതാണെന്നറിയോ? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേരറിയോ നിങ്ങൾക്ക്? ഏതാണ് നമ്മുടെ സംസ്ഥാനം? നമ്മുടെ സംസ്ഥാനം കേരളം. പറഞ്ഞേ, കേരളം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേരെന്താണ്? കേരളം. നമ്മുടെ സംസ്ഥാനത്ത് 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിലായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. ഇനി മറക്കോ നിങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേരെന്താണ്? ആ, കേരളം. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സംസ്ഥാനത്തിന് കേരളം എന്നുള്ള പേര് വന്നതെന്നറിയോ മക്കൾക്ക്? നിങ്ങളൊന്ന് ചുറ്റും നോക്കിയേ, പുറത്തേക്ക് നോക്കിയേ, ഏത് മരമാണ് കൂടുതലായിട്ട് കാണുന്നത്? നിങ്ങളുടെ ചുറ്റുപാടും കൂടുതലായിട്ട് കാണുന്ന മരം ഏതാണ്? തെങ്ങ് അല്ലേ? അപ്പം അതിൽ നിറയെ എന്താ ഉള്ളത്? നാളികേരം എന്ന് പറയും, തേങ്ങ എന്നൊക്കെ പറയില്ലേ, അതിന് പറയുന്ന വേറൊരു പേരാണ് കേരം. കേരം എന്താ പറയുന്നത്? കേരം. അപ്പോൾ ആ മരത്തിന് പറയുന്നത് കേരവൃക്ഷം. ഇതുപോലെ കേരം, നാളികേരം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനമായതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന് കേരളം എന്ന പേര് വന്നത്. മനസ്സിലായ മക്കൾക്ക് കേരളം എന്ന പേരെങ്ങനെയാണ് വന്നത്? കൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് മലനാട് എന്നൊരു പേരുണ്ട്. എന്തുകൊണ്ടായിരിക്കും മലനാട് എന്നുള്ള പേര് വന്നത്? ആ, ഇതുപോലെ നമ്മുടെ നാട്ടിൽ ധാരാളം മലകളുണ്ട്, അപ്പോൾ അതുകൊണ്ട് മലനാട് എന്ന പേരിലും അറിയപ്പെടും. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേരെന്താണ്? കേരളം. ഇന്ന് നമ്മൾ പഠിക്കുന്ന പാട്ട് ഏതാണെന്നറിയോ? കേരളനാട്. മക്കളെല്ലാവരും ഇവിടെ നോക്കിയേ, കേരളനാട്. നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചിട്ടുള്ള പാട്ടാണ് പഠിക്കുന്നത്. അപ്പം നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം? നമ്മുടെ ദേശീയ ഉത്സവം ഏതാണെന്നറിയോ? നമ്മൾ മുറ്റത്ത് പൂക്കളൊക്കെ ഒരുക്കി ആഘോഷിക്കുന്ന ആ ദേശീയ ഉത്സവം ഓണം. പിന്നെ അതുപോലെ വള്ളംകളി, അങ്ങനെ കഥകളി, വള്ളംകളി, അതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കലാരൂപങ്ങളാണ്. കൂടാതെ എന്തൊക്കെയാ ഉള്ളത്? കേരം തിങ്ങുന്ന നാടാണെന്ന് പറഞ്ഞു പിന്നെയോ? പിന്നെ നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് അരങ്ങേറിയിരുന്ന ഒരു ഉത്സവമായിരുന്നു, ഒരു ആചാരമായിരുന്നു മാമാങ്കം. പണ്ട് നടന്നിരുന്നത് രാജഭരണകാലത്ത്, അപ്പോൾ സാമൂതിരിയുടെയൊക്കെ ഭരണകാലത്ത് നടന്ന് അരങ്ങേറിയിട്ടുള്ള ഒരാചാരമായിരുന്നു മാമാങ്കം. പിന്നെ എന്താ ഉള്ളത്? മലകളുള്ള നാടാന്ന് ടീച്ചർ പറഞ്ഞല്ലേ, മലകളുണ്ട്. പിന്നെ നമ്മുടെ നാടിന് പ്രത്യേകത, ധാരാളം നദികൾ ഒഴുകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 44 നദികളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിറയെ പച്ചപ്പാണ്, പ്രകൃതി ഭംഗിയുണ്ട് അല്ലേ. കേരളത്തിൻ്റെ പ്രകൃതിയെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് വിദേശത്തു നിന്നുള്ള ആളുകളൊക്കെ കേരളത്തിലെത്തുന്നുണ്ട് ഈ പ്രകൃതി ഭംഗിയൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട്. നിറയെ മരങ്ങളല്ലേ. അപ്പം ഒരുപാട് നദികളുണ്ട്, മലകളുണ്ട്, കേരം തിങ്ങുന്ന നാടാണ്. വ്യത്യസ്ത കലാരൂപങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ഉത്സവങ്ങൾ, പലതരത്തിലുള്ള ഉത്സവങ്ങളുണ്ടാകും. ഇതൊക്കെ കണ്ടിട്ടില്ലേ ടീച്ചറുടെ മക്കൾ? അപ്പം നമ്മുടെ കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ളത് കൊണ്ട് നമ്മുടെ കേരളത്തിനെ എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ സ്വന്തം നാട്. അപ്പോൾ ദൈവത്തിൻ്റെ നാടെന്ന് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയ നാടാണ്. അപ്പം നമുക്ക് അഭിമാനിക്കുക അല്ലേ, നമ്മുടെ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പിറന്നവരല്ലേ നമ്മൾ. അപ്പം നമുക്ക് അഭിമാനിച്ചൂടെ? ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേരെന്തായിരുന്നു? കേരളം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം. നമ്മുടെ സംസ്ഥാനത്ത് എത്ര ജില്ലകളുണ്ട്?
പതിനാല് ജില്ലകളുണ്ട്. അപ്പോൾ ആ ജില്ലകളുടെ പേരുകളൊക്കെ മക്കൾ നിങ്ങളുടെ അമ്മയോട് ചോദിച്ചറിഞ്ഞ് വയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് പഠിച്ചാലോ? ആദ്യം ടീച്ചർ ഒന്ന് ചൊല്ലിത്തരാം. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങും നാടാണ്, മാമാങ്കത്തിൻ നാടാണ്, മാമലയുള്ളൊരു നാടാണ്, പുഴകളൊഴുകും നാടാണ്, പാടം കൊയ്യും നാടാണ്, കടലും കായലുമുണ്ടിവിടെ, ദൈവത്തിൻ്റെ നാടല്ലോ. അപ്പം ഈ വരികളിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലുള്ള ചില പ്രത്യേകതകളാണ് പറയുന്നത്. കേരളത്തെ മുഴുവനായിട്ടൊന്നും ഇതിൽ വർണ്ണിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ആദ്യത്തെ വരിയിൽ എന്താ പറഞ്ഞത്? കേരളമെന്നുടെ നാടാണ്, കേരളമെന്നുടെ നാടാണ്. പിന്നെ അടുത്ത വരി എന്താണ്? കേരം തിങ്ങും നാടാണ്. കേരം, കേരം ടീച്ചർ പറഞ്ഞല്ലോ അല്ലേ, നാളികേരം. നമ്മൾ ചില സ്ഥലങ്ങളിൽ തേങ്ങ എന്ന് പറയും അല്ലേ, അപ്പം അത് തിങ്ങി വളരുന്ന നാടാണ്. കേരം തിങ്ങും നാടാണ്. അടുത്തതോ? മാമാങ്കത്തിൻ നാടാണ്. മാമാങ്കം ടീച്ചർ പറഞ്ഞല്ലോ, ആലുവ സോറി നമ്മുടെ ഭാരതപ്പുഴയുടെ തിരുനാവായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് അരങ്ങേറിയിരുന്നത് പണ്ട് കാലങ്ങളിൽ. അപ്പം നമ്മുടെ നാട്ടിലെ രാജഭരണമുള്ള സമയത്താണ് ഈ ആചാരം നിലനിന്നിരുന്നത്. അപ്പം ആ മാമാങ്കമുള്ള നാടാണ്, പ്രശസ്തമായിട്ടുള്ള ഒരു ആചാരമാണിത്. അപ്പം ഈ മാമാങ്കം നടന്ന നാടാണ് മാമാങ്കത്തിൻ നാടാണ്. പിന്നെ അടുത്തതോ? മാമലയുള്ളൊരു നാടാണ്, മാമലകളല്ലേ മലകളുള്ള നാടാണ്, മാമലയുള്ളൊരു നാടാണ്. പിന്നെന്തായിരുന്നു കേരളത്തിൻ്റെ പ്രത്യേകത? ആ നദികളിലേ പുഴകളും നദികളും ധാരാളം ഒഴുകുന്ന, നമുക്ക് നിറയെ വെള്ളമൊക്കെ കിട്ടുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ ധാരാളം പുഴകളുള്ളത് കൊണ്ടാണ്, നദികളും പുഴകളും. പുഴകളൊഴുകും നാടാണ്, പുഴകളൊഴുകുന്ന നാടാണ്. അടുത്തതോ? പാടം കൊയ്യും നാടാണ്. പാടം കൊയ്യാ ടീച്ചർ പറഞ്ഞില്ലേ അല്ലേ. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പം കൃഷി കുറവാണ്. പണ്ട് കാലത്ത് നെൽകൃഷിയൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പാടം നിറയെ പാടത്ത് നെല്ലൊക്കെ കുഴിച്ചിട്ട് അത് കൊയ്തെടുക്കുന്ന നാടായിരുന്നു, ധാരാളം കൃഷിയുണ്ട്. പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിൽ കൃഷി വളരെ കുറവാണ് അല്ലേ. പാടമൊക്കെ നികത്തിയിട്ട്, മണ്ണിട്ട് നികത്തി അവിടെ ബിൽഡിങ്ങുകളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പം കൃഷിയില്ലാതെ നമുക്ക് ഭക്ഷണം ഉണ്ടാവുമോ? ഭക്ഷണം നമ്മൾ മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം അല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാം. കുറച്ചൊക്കെ എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പം എല്ലാവരും അങ്ങനെ ചെയ്താൽ കുറച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. പാടം കൊയ്യും നാടാണ്. അപ്പോൾ പാടം കൊയ്യാന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ നെൽച്ചെടി വിളഞ്ഞ് വരുമ്പോൾ, നെല്ലൊക്കെ ഉണ്ടായി വിളഞ്ഞ് നിൽക്കുമ്പോൾ അത് കൊയ്തെടുക്കും, കൊയ്തെടുക്കുക മുറിച്ചെടുക്കും. അതിനാണ് പാടം കൊയ്യുക എന്ന് പറയുന്നത്. പാടം കൊയ്യും നാടാണ്. അടുത്തതോ? കടലും കായലുമുണ്ടിവിടെ. ഇപ്പോൾ പുഴ മാത്രം, പുഴയും നദി, പുഴയേക്കാളും അല്ലെങ്കിൽ നദിയേക്കാളും വലുതാണ് കായലെന്ന് പറയുന്നത്. വേമ്പനാട്ട് കായൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ മക്കൾ? അഷ്ടമുടിക്കായൽ, വേമ്പനാട്ട് കായൽ, അങ്ങനെ നിറയെ കായലുകളുണ്ട്, കടലുകളുണ്ട്. നിങ്ങൾ പോയിട്ടില്ലേ? ബീച്ചിലൊക്കെ പോയിട്ടില്ലേ? ആ കടൽ കണ്ടിട്ടുണ്ടോ? കടലിൽ എന്താണ് ഇങ്ങനെ കരയിലേക്ക് അടിച്ചു കയറുന്നത്? തിരമാല. കടൽക്കരയിൽ പോയി നിൽക്കാൻ നല്ല രസമാണ്, കടലിൽ കളിക്കാനൊക്കെ. മക്കൾ പോവാറില്ലേ? അപ്പം അങ്ങനെ കടലും കായലുള്ള നാടാണ്. അപ്പം ഇത്രയും പ്രത്യേകതയുള്ള നാട് ആരുടെ നാടാണ്? ദൈവത്തിൻ്റെ നാടല്ലോ, ദൈവത്തിൻ്റെ നാടല്ലോ. അപ്പം നമുക്ക് ഓരോ വരികളായിട്ട് ചൊല്ലി നോക്കാം. ടീച്ചറുടെ മക്കൾ ടീച്ചറുടെ കൂടെ ചൊല്ല. ആദ്യത്തേത്, കേരളമെന്നുടെ നാടാണ്, കേരളമെന്നുടെ നാടാണ്. ടീച്ചർ ചൊല്ലട്ടെ? കേരളമെന്നുടെ നാടാണ്. ചൊല്ലി എല്ലാവരും, കേരളമെന്നുടെ നാടാണ്. ഓക്കെ. അടുത്ത വരി, കേരം തിങ്ങും നാടാണ്, കേരം തിങ്ങും നാടാണ്. റെഡിയല്ലേ എല്ലാവരും? കേരം തിങ്ങും നാടാണ്, കേരം തിങ്ങും നാടാണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ വരി ചൊല്ലി നോക്കാം. മാമാങ്കത്തിൻ നാടാണ്,
മാമാങ്കത്തിന്നാടാണ് മാമാങ്കത്തിന്നാടാണ് ഓക്കെ അടുത്ത വരി ചൊല്ലിയാലോ മാമലയുള്ളൊരു നാടാണ് പറഞ്ഞേ മാമലയുള്ളൊരു നാടാണ് മാമലയുള്ളൊരു നാടാണ് മാമലയുള്ളൊരു നാടാണ് അപ്പം നാല് വരി നമ്മൾ ചൊല്ലി നോക്കിയില്ലേ ഈ നാല് വരിയും കൂടിയുണ്ട് ചൊല്ലിയാലോ അടുത്ത വരി പുഴകളൊഴുകും നാടാണ് പറഞ്ഞേ പുഴകളൊഴുകും നാടാണ് പുഴകളൊഴുകും നാടാണ് ഓക്കെ പാടം കൊയ്യും നാടാണ് പാടം കൊയ്യും നാടാണ് ഇനി രണ്ട് വരിയും കൂടി ചൊല്ലാണ്ട് അല്ലേ കടലും കായലും ഉണ്ടിവിടെ കടലും കായലും ഉണ്ടിവിടെ കടലും കായലും ഉണ്ടിവിടെ ചൊല്ലിയെല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കടലും കായലും ഉണ്ടിവിടെ ഓക്കെ അവസാനത്തെ വരിയോ ദൈവത്തിൻ്റെ നാടല്ലോ ദൈവത്തിൻ്റെ നാടല്ലോ ദൈവത്തിൻ്റെ നാടല്ലോ ഓക്കെ അപ്പോൾ ഈ പാട്ടിൻ്റെ വീഡിയോ ഓഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പം അത് കേട്ടിട്ട് ടീച്ചറുടെ മക്കൾ നന്നായിട്ട് പഠിക്കുക ഈണത്തിൽ ചൊല്ലി പഠിച്ച് ടീച്ചറെ ചൊല്ലി കേൾപ്പിക്കണം ഓക്കെ നിങ്ങൾ ടീച്ചറെ ചൊല്ലി കേൾപ്പിക്കല്ലോ ടീച്ചർക്കറിയാം നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കികളാണെന്ന് അപ്പം വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ് കാണാം അല്ലേ ബൈ കേരളനാട്